കർജേട്ടാ 50 ഗ്രാം ഒട്ടും രണ്ട് കടുകും ഏ എന്താ പറഞ്ഞു അയ്യോ സോറി കർജേട്ടാ 50 ഗ്രാം കടുകും രണ്ട് മൊട്ടയും നാക്കുളിക്കിടാ പിന്നെ മൊട്ട താറാവനെ വേണേ കോഴി വേണ്ട അല്ല രാവിലെ എന്നെ മസിൽ പിടിക്കണ്ട ആ രണ്ട് രാധാ സോപ്പേ अयो चेटन चेटन अः वीट वीटे शिवरात्रि एणियवन अष्टपुरा पूटकुति या ब्लैक मणी को कुछ नी आम्य ल्यूकोस वकील कुछ मुनकूर् जाम्यूटी वे वकील नमो कुटकूटी मोने चलता मोने അമ്മച്ചിനെ പ്രത്യേകം നോക്കണേ അമ്മച്ചി നോക്കാൻ വഴിനേരെ ആളുകളുണ്ട് എന്നെ നോക്കാൻ മാത്രം ആരുമില്ല ദാ തങ്കു നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ പോയില്ലേ എന്റെ പൊന്നു തങ്കി റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ താമസിച്ചെന്ന മുൻകൂർ ജാമ്യം തീർന്നു പോകും എന്തിനാ മനുഷ്യ ഇതെല്ലാം മാരി വലിച്ചിടുന്നത് ആ സ്റ്റേഷനിലോട്ട് എല്ലും എന്തായാലും അവന്മാരെ തഴിപ്പിക്കുവേ ഏതായാലും എടുത്തു പോയില്ലേ ഇടാ അതെ പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതൊന്ന് വേഗം ചെല്ലു മനുഷ്യ അയ്യോ പിന്നെ നിക്ക്
ചത്ത് തലക്കുമേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെ അസ്ഥിത്തറയിലൊന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്, എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പള്ളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് നോക്കാൻ ഡീപ്പായിട്ട് പോകട്ടെ. ചാണ്ടി, എടാ നീ ഒന്ന് പറയാതെ പോവാണോ? അമ്മ, ഞാൻ ലേല സിനിമയിലെ നാല് ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ട സത്യസന്ധതയാ. ഞാൻ പീരു സാറോട് തിരിച്ചല്ലെന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലേടാ കഴുതയെ ഞാൻ പറഞ്ഞത്. എടാ, നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്നാ ഞാൻ ഇവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലൊക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തകയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തോ പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ല. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്, ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തോന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരിയിൽ സൂക്ഷിക്കുന്നില്ല. പറവകള് മാത്രല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പെല്ലാം വെട്ടി നിരത്തുകയല്ലേ, പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി, കൂടുതൽ ഉണ്ടാക്കിയല്ലേ എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ പോലെ ഇന്ദിരാവാസ പത്രോ? എടാ, നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിലെ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിവ് കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീൽ ഒന്ന് വിവരം അറിയിക്കട്ടെ. ഞാൻ വരെ ചക്കരമ. അല്ലേ, ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ, ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛൻ മിക്കപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏതാഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിൽ എന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറ. തങ്കി, അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ ബൂട്ടുകളല്ലോ പിടിപ്പിക്കുന്നേ. അത് തുറക്കാൻ ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചോദിക്കണ്ടോ? ഇപ്പൊ അനുഭവിക്ക്. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അര തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കിയില്ലെങ്കിലേ അത് താഴെ വീണു പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കുവിന്റെ മോൻ തന്നെ. അമ്മച്ചി, ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നമുക്ക് ജാമ്യം മേടിച്ചിട്ട് പോവാം. ജാമ്യം? വക്കീലെ, മൂന്നാല് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ. തന്നെയും അല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വലിയ പിടിച്ചു പറയാ. വക്കീലെ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. ബോധം ഉണ്ടെങ്കിൽ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. കണ്ടടാ ലൂപ്പച്ച, ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ട്വന്റിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച, എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. ഇത് അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ ഒരു അണ്ടർവേറിന്റെ വള്ളിയെ കിട്ടി തൂക്കും. തർക്കിക്കാൻ രണ്ടു മൂന്ന് മുൻകൂർ ജാമ്യം എടുക്കോ. തങ്കി വിഷമിക്കണ്ട, എസ് ഐ ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കുവിനെതിരെയുള്ള ചാർജ് എന്ന്. ഹലോ, ചെക്കിംഗ് ചെക്കിംഗ്. സഹൃദയരെ, ചാത്രാട് തിയേറ്റേഴ്സിന്റെ 49-ാമത് കലോപഹാരം. ഉറങ്ങില്ല കടുവ. നാടകരചന ചാത്രാടൻ, ഗാരകൻ ചാത്രാടനാശാൻ, സംഗീതം മിസ്റ്റർ ചാത്രാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടകതിലകം ചാത്രാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ
എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ അച്ഛൻ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതുവിധം പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടെടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഈ ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭിനയം നിർത്തി. പല്ല് കൊഴിഞ്ഞത് കരുതി കടുവ പൂച്ചിയാ ഓടി. വീട്ടിലിരുന്ന് ഇങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്രാടം വിലച്ച പോലെ ആര് വിലച്ചിട്ടുണ്ടെ? അതിന്റെ ഓർമ്മകൾ ആ ചായവർക്കാട് പോലെ അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല പോലെ. കഴിയില്ല. ചെക്കിങ് ചെക്കിങ് ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശ്വാസപ്പെടി ഉണ്ടായിരുന്നു, കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കും? നാണമില്ലല്ലോടെ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛനെ തരണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്ക. എന്റെ കൊച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. പോലെ ദിവാകരാ, ദിവാകരാ. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയച്ചാ. എങ്കിൽ എല്ലാം ഈ രണ്ടെണ്ണം വീതെടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ. സാറ് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ വന്ന് ആവശ്യപ്പെട്ടതെ, ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാലും പറഞ്ഞു കമ്പനിയിൽ നിന്ന് അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ഞാൻ നിങ്ങളുടെ പേരെന്താണോ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട്